രാജ്യം 71-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ഡേ ആയി നാം ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് എന്ന വാക്കിനർത്ഥം ജനക്ഷേമ രാഷ്ട്രം എന്നാണ്. സ്വന്തമായി ഭരണഘടനയുള്ള പരമാധികാര രാഷ്ട്രമായി ഇന്ത്യ മാറിയ ദിനമാണ് റിപ്പബ്ലിക് ദിനം. ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 ഇന്നേക്ക് 71-ാമത് വാർഷികമായി ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ റിപ്പബ്ലിക് ദിന ആശംസയും സന്ദേശവും അറിയിച്ചു. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനം ആശംസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാഷ്ട്രത്തിന്റെ പുരോഗതി യുവാക്കളുടെ കൈകളിലാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവ ഭരണഘടന ഉറപ്പു നൽകുന്നവയാണ്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നിത്യജീവിതത്തിൽ പാലിക്കുന്നത് ഭരണഘടനയോടുള്ള ആഭിമുഖ്യം വളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണഘടന ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് അവകാശങ്ങൾ നൽകുന്നു. മാത്രമല്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ കേന്ദ്ര തത്വങ്ങളായ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലായ്പ്പോഴും പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് നൽകുന്നു. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജീവിതവും മൂല്യങ്ങളും പിന്തുടർന്നാൽ ഈ ഭരണഘടന ആശയങ്ങൾ പിന്തുടരാൻ നമുക്ക് അനായാസം സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികാഘോഷത്തിന് നാം അർത്ഥവത്തായ ഒരു മാനം നൽകുമെന്നും രാഷ്ട്രപതി പ്രസംഗത്തിൽ പറഞ്ഞു. പുതിയ ഇന്ത്യയുടെ ആവിർഭാവത്തിന് രാജ്യത്തെ യുവാക്കൾ നേതൃത്വം നൽകുന്നുണ്ടെന്നും ഗാന്ധിജിയുടെ ആശയങ്ങൾ അവർ ഹൃദയത്തോട് ചേർത്തു വയ്ക്കണമെന്നും രാജ്യത്തെ യുവാക്കൾക്കുള്ള സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അതേപോലെ തന്നെ കേരള ഗവർണറും ജനങ്ങൾക്ക് ആശംസയും സന്ദേശവും അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തിയതോടെ സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തു. ഇന്ത്യ അഭയാർത്ഥികളുടെ അഭയകേന്ദ്രമാണെന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ച് ഗവർണർ പറഞ്ഞു. ജാതിയുടെയും നിറത്തിന്റെയും പേര് മാറ്റി നിർത്തുന്നതല്ല ഇന്ത്യയുടെ സ്വത്വം. ഇന്ത്യ എന്നും വൈവിധ്യത്തെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. ഇന്ത്യാഗേറ്റിലെ അമർ ജവാൻ ജ്യോതിക്ക് പകരം ഇത്തവണ ദേശീയ യുദ്ധസ്മാരകത്തിലാണ് പ്രധാനമന്ത്രി വീരമൃത്യു വരിച്ച സൈനികർക്കുള്ള പുഷ്പചക്രം അർപ്പിച്ചത്. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനം. ഇത്തവണ റിപ്പബ്ലിക് പരേഡിലെ വിശിഷ്ട അതിഥി ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൾസാനോരോ ആണ്. ഇത് 3-ാം തവണയാണ് ഒരു ബ്രസീലിയൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ട അതിഥിയായി എത്തുന്നത്. രാജ്യത്തിന്റെ സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യവും വ്യക്തമാക്കുന്നതായിരുന്നു പരേഡ്. വിവിധ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ, സൈനിക ടാങ്കുകൾ, ആധുനിക ആയുധങ്ങൾ തുടങ്ങിയവ പരേഡിൽ പ്രദർശിപ്പിച്ചു. ആദ്യമായി CRPFന്റെ വനിതാ ബൈക്ക് സംഘം പരേഡിൽ പ്രകടനം നടത്തി. 17,000 അടി ഉയരത്തിൽ ദേശീയ പതാകയുമായി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കൊടും തണുപ്പിലായിരുന്നു ആഘോഷങ്ങൾ നടന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.